പേരിൽ കള്ളം പറയുന്നതിന് വന്ന ആലിമകൾ ഞാൻ ഈ പറഞ്ഞ വാചകം കേട്ടാണല്ലോ അത് എന്താ പറഞ്ഞത് ആയത്തിന് വേറൊന്നുകൂടി കിട്ടും അതെന്താ നിങ്ങക്ക് മനസ്സിലാവണ്ടോ ആയത്തിന്റെ ഉള്ള് ആയത്തിന്റെ ഉള്ളെന്താ അറിയോ നബിയുടെ കൊരവള്ളി പൊട്ടിയോ

എത്ര എതിരാളികൾ ഉണ്ടെങ്കിലും അടുത്ത ഇലക്ഷനിൽ എവിടെങ്കിലും മത്സരിച്ചാൽ പത്ത് വോട്ട് അധികം ഇത് ഞാൻ ആഹ് വേണ്ടിയുള്ള വർത്താന അതുകൊണ്ട് നല്ലോണം ആലോചിക്ക മഹാ ഞാൻ ആ പറഞ്ഞതിന് ഒന്നുകൂടെയായിട്ട് ബന്ധിപ്പിച്ചോട്ടെ ഒന്ന് ബന്ധിപ്പിച്ചോട്ടെ ആദം അലൈസ്ലാം സ്വർഗത്ത് ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ള എന്താ പറഞ്ഞു ഞാൻ പ്രവാചകന്മാരായിക്കും പിന്നെ അള്ള എന്താ പറഞ്ഞു ആ പ്രവാചകന്മാർ അവരുടെ ഇഷ്ടത്തിനൊത്തൊരു വർത്താനവും പറയില്ല ഞാൻ കൊടുക്കണ അനുസരിച്ച് അവര് പറയൂ ചെയ്താൽ ആ കൂലി നബിദിനം നബിദിനം കഴിച്ച കൂലി ഉണ്ടോ എവിടെയില്ല അതിന്റെ അർത്ഥം എന്താ കൂലിയുള്ള പരിപാടി എന്ന് പഠിപ്പിച്ചിട്ടില്ല ചെറിയ പെരുന്നാൾ ആഘോഷം കൂലിയുള്ള കാര്യമാണ് ഹദീസിലുണ്ട് ചെറിയ പെരുന്നാളിന് പുതുവസ്ത്രം ധരിക്കണം എന്ന് ഹദീസിലുണ്ട് ചെറിയ പെരുന്നാളിന് ഈദ് മുസല്ലേലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് ഹദീസിലുണ്ട് ബലി പെരുന്നാളിന് പോകുമ്പോൾ ഭക്ഷണം കഴിക്കരുത് എന്ന് ഹദീസിലുണ്ട് എന്നാ റബീലെ പന്ത്രണ്ടിന് എന്തൊക്കെ ചെയ്യണം എന്ന് ഹദീസിലുണ്ടോ ഹദീസ് അതിന്റെ അർത്ഥം എന്താ അത് ഉണ്ണിയല്ലാ മനസ്സിലാവണില്ലെങ്കിൽ നേരം കുറച്ച് നേരം കണ്ടിരുന്ന ആലോചിക്കാൻ ഇതിന്റെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ ഒരു നിമിഷം പറഞ്ഞോട്ടെ ഓരോ പോയിന്റ് പറയ മാത്രം അന്നത്തെ പ്രസംഗത്തിന്റെ ഒരു പ്രശ്നം ഇതിന് ഒരു ക്രമം ഉണ്ടായിക്കൊള്ളണം പോയിന്റും നിങ്ങൾക്ക് അതിനിങ്ങനെ നുള്ളിയിട്ട് ഇത് വേണ്ടായിരുന്നു ഒന്ന് പറയണ്ടാവൂ അങ്ങനെ കേട്ടോളീ നിങ്ങൾ അള്ളാഹു ആണോ നമുക്ക് ഒന്നാമത് ഏറ്റവും ഇഷ്ടം ഒരു സത്യവിശ്വാസിയെ കുറിച്ച് അള്ളാഹു പറയണതോ ഖുറാന്റെ ഒരു വാചകാണേ ഖുറാനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബക്ര നൂറ്റി അറുപത്തഞ്ചിന്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായിട്ട് ഞാൻ പിന്നീട് ഉദ്ധരിക്കും അത് ഉദ്ധരിക്കേണ്ടതുണ്ട് അർത്ഥം എന്തോ വിശ്വാസിയാണോ അവനേറ്റവും ഇഷ്ടം അള്ളാനോടായിരിക്കും ഇഷ്ടം എന്നാണ് അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം ഒരു കൂട്ടർ ആമനു അവർ വിശ്വാസികളാണ് അല്ലെങ്കിൽ വിശ്വസിച്ചിരിക്കുന്നു അശദ്ില്ല ആ വിശ്വാസികൾക്കിടെ പ്രശ്നം എന്താണ് കഠിനമാണ് റബ്ബിനോടുള്ള ഇഷ്ടം റബ്ബിനോടുള്ള ഇഷ്ടം അവർക്ക് കഠിനമാണ് റബ്ബിനോടാണോ നമ്മളിൽ പലർക്കും ഇഷ്ടം അല്ല റബ്ബിന്റെ ചില മഹ്ലൂക്കുകളോടാണോ ഞാൻ ചരിത്രത്തുനിന്നൊരു സംഭവം കോഴിക്കോട് ജില്ലയിലെ ഇനി സൂഷ്മയുടെ ഒരു കൺഫ്യൂഷൻ മലപ്പുറത്ത് പുളിക്കൽ കോട്ടക്കൽ പുളിക്കൽ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലം ഈ കൊട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാദപ്രതിവാദം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലയളവിൽ ഒരു വാദപ്രതിവാദം ആ വാദപ്രതിവാദത്തിന്റെ പണ്ഡിത ചർച്ചയിൽ മുജാഹിദ് പക്ഷത്തുനിന്ന് സെൽഫി പക്ഷത്തുനിന്ന് മഹാനായ മർഹൂം ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അള്ളാഹുദ്ദേശിന് കബർ വിശാലമാക്കി നൽകുമാറാകട്ടെ ആഫിറത്തും അറഹമത്തും നൽകുമാറാകട്ടെ പണ്ഡിത ശ്രേഷ്ഠനായ അദ്ദേഹത്തെ ശ്രേഷ്ഠനായി ചെറിയ ആഹ് അബ്ദുൽ ഹമീദ് മദിനി ആ സമൂഹത്തിന്റെ വിശ്വാസ ന്യൂനത പഠിപ്പിക്കാൻ ഒരു അടവ് എടുത്തു ഇബ്രാഹിം നബി അലി ഇല്ലാമിനെ പോലെ ഒരു തന്ത്രം ആ തന്ത്രത്തിൽ എന്താ ഉണ്ടായത് അറിയങ്ങള് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എഴുന്നേറ്റിട്ട് അപ്പുറത്തുള്ള ഉസ്താദുമാരോട് പറഞ്ഞു മൊയ്തീൻ ഷെയ്ഖിന് കഴിവുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റേജ് ഒന്ന് പൊളിഞ്ഞു പോകട്ടെ എന്ന് മൊയ്തീൻ ഷെയ്ഖിന് കഴിവുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റേജ് ഒന്ന് പൊളിഞ്ഞു പോകട്ടെ പറയണെന്നറിയോ അള്ളാക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്ന് പൊളിഞ്ഞോട്ടേ ഉടനെ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദിനി അലഹദില്ലാ അള്ളാക്ക് ഈ ഒരു രംഗത്തിന് വേണ്ടിയായിരുന്നു ഞാൻ അത് പറഞ്ഞത് ഏത് മൊയ്തീൻ ഷെയ്ഖിനെ പറഞ്ഞാൽ ഉടനെ നിങ്ങൾ അള്ളാന്റെ ചീത്ത പറയും കാരണം നിങ്ങളുടെ ആരാധ്യൻ ാണ് അത് പറയുന്ന ഒരു വചനം അത് പറഞ്ഞ ചീത്ത പറയുന്നു പറയുന്ന ഖുറാം വേണ്ടത് വെച്ചിട്ട് മുജാഹുദക്ക് പേടിക്കണ്ട ഞാൻ നേരത്തെ അറുപത്തൊമ്പതാം ഉദ്ധരിച്ചു ഇപ്പൊ ഞാൻ ആറാമത്തെ അധ്യായം കേട്ടോളി നിങ്ങള് ആറാം അധ്യായം ആ ആറാം അധ്യായത്തിലെ വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ശ്രദ്ധയിൽ കൊണ്ടുവരിക നമ്മള് കേട്ട് എന്നെ പഠിച്ചു ഉൾക്കൊള്ളേണ്ട വചനമാണ് ആ വാചകം ഇങ്ങനെയാണ് അതായത് മൊയ്തീൻഷ ഷെയ്ഖിനെ നിസാരവൽക്കരിച്ചു എന്ന് അവർക്ക് തോന്നി ചില ഉസ്താദുമാർക്കൊക്കെ തോന്നിയ പോലെ നമ്മുടെ തങ്ങന്മാരെ ഔലിയാക്കളെയും ചെറുതാക്കാനും കുറ്റം പറയാനാ ആ വരുന്നത് പോവല്ലേ എന്ന് പറഞ്ഞല്ലോ ആ അത് തന്നെ അത് തന്നെ

അള്ളാഹുവിനോർമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത് നിങ്ങൾ അവരെ ചെറുതാക്കി കാണരുത് ശകാരിക്കരുത് അവർ വിവരമില്ലാതെ അതിക്രമമായി അള്ളാഹുവിനെ ശകാരിക്കാനത് കാരണമാകും വാചകണെന്ന് ചെറിയുണ്ടോ ഓർത്തത് സത്യം അതാണ് അതുകൊണ്ടാണ് ആ അള്ളഹനെ ചെറുതാക്കിയാ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കളസ്ഥാനം മഹാന്മാർക്കാണ് അപ്പൊ പറയും മഹാന്മാരെ ചെറുതാക്കുക അപ്പൊ അള്ളഹാനെ ചെറുതാക്കുന്നതിൽ കുറ്റബോധമല്ല അള്ളഹാനെ ചെറുതാക്ക മഹാന്മാരെ ചെറുതാക്കാൻ പറ്റില്ല ഏറ്റവും രസകരമായ സംഗതി എന്താറിയോ മഹാന്മാരെ മഹത്വവത്കരിക്കുകയും അള്ളാഹുവിനെ ചെറുതാക്കാതിരിക്കുകയും ഒരു സൃഷ്ടി എന്ന നിലക്ക് എന്തൊക്കെ മഹത്വമുണ്ടോ അത് മുഴുവനും അംഗീകരിക്കുകയും സൃഷ്ടാവിന്റെ മഹത്വം സൃഷ്ടിയിൽ ആരോപിക്കുമ്പോൾ അത് അനുവദിക്കില്ലെന്ന് പറയുകയും ചെയ്യുന്ന ഖേമമായ നടപടിയാണ് നമ്മുടെ നടപടി മനസ്സിലായിട്ടുണ്ടോ പറഞ്ഞത് ഈ പറഞ്ഞേ മനസ്സിലായിണ്ടോ മഹാൻമാരുടെ മഹത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും മഹാന്മാരെ റബ്ബിലേക്ക് ഉയർത്തുമ്പോൾ അത് തടുക്കുകയും ഒന്നുകൂടെ ക്ലിയറാക്കുക ഒന്നുകൂടെ ക്ലിയറാക്കുക ഏതെങ്കിലും ഒരു അമ്പിയാകിനോ ഔലിയാകുന്നോ അല്ലാത്തുള്ള കഴിവുണ്ട് എന്ന് പറയുമ്പോൾ അനുവദിക്കില്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ എന്നേ അർത്ഥമുള്ളൂ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നോ നമ്മുടെ വിഷയം എന്താ ശരിക്കും പഠിച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ഓ ഞങ്ങളൊക്കെ അള്ളാഹിനോടാണല്ലോ പ്രാർത്ഥിക്കണത് ആണോ ഞാന് ലളിതമായ ഒരു ഉദാഹരണം പറയാം നമ്മുടെ മകൻ ഇപ്പൊ എനിക്കൊരു മകനുണ്ട് അബ്ദുള്ള അബ്ദുള്ള പനിയായാൽ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു എന്താ എന്റെ പ്രാർത്ഥന അള്ളാഹുവേ പൊന്നോമന മോൻ അബ്ദുല്ലാക്ക് പനി മാറ്റി കൊടുക്കണേ ഞാൻ മൊയ്തീൻ മൊയ്തീൻ എന്ന് ഷെയ്ഖ് അതെ അബ്ദുല്ലാന്റെ പനി മാറ്റി കൊടുക്കണേ തമ്മിൽ എന്താ വ്യത്യാസോ ഇത് തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളാളും തങ്ങളെ എന്റെ കുട്ടീന്റെ രോഗം മാറ്റണേ അള്ളാഹുവേ എന്റെ കുട്ടീന്റെ രോഗം മാറ്റണേ ശ്രീരാമ കുട്ടിന്റെ രോഗം മാറ്റണേ എന്റെ മാറ്റണേശുട്ടിന്റെ രോഗം മാറ്റണേ തമ്മിൽ എന്താ വ്യത്യാസം എവിടെയാ വ്യത്യാസപ്പെടുന്നത് അപ്പൊ പറയും എന്ത് മൊയ്തീൻ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ അള്ള കൊടുത്ത കഴിവുകൊണ്ട് മൊയ്തീൻ രക്ഷിക്കണേ മൊയ്തീൻ ഷേഖിന് സ്വന്തമായി കഴിവില്ല അള്ള കൊടുത്ത കഴിവ് ഞാൻ ഇന്ന് പറയുന്ന ചില പോയിന്റ് ഇൻഷാ അല്ലാ തൊളിക്കൂട് ബുദ്ധിയുള്ള മനുഷ്യന്മാരാരൊക്കെ കേൾക്കുന്നുണ്ടോക്ക് നിൽക്ക കള്ളി ഉണ്ടാവില്ല ഇനി കേട്ടോ ഓരോ പോയിന്റും ഓരോ പോയിന്റും ആരാ ഇബ്രാഹി നബി ആരാ ഇബ്രാഹി നബി അലൈസ് ഇബ്രാഹിം അലൈ ഇസ്ലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട് എന്നാ വല്ലർ ാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം മുഴുവനും നബിക്ക് കാണിച്ചു കൊടുത്തു ഇനി നബി അങ്ങനെ ആർക്കാ

തൗഹീദിന്റെ പേരില്ലാട്ടോ അതിന് മനസ്സിലാക്കണം നബി വിളിച്ചു വിളിച്ചു എന്ന് എന്ന് പറഞ്ഞതിന്റെ പറഞ്ഞതിന്റെ പേരിലല്ല നബിയെ പാടില്ല പേരിൽ അല്ലാനം മാത്രേ വിളിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അല്ലാന്റെ കൂടെ മൺമറഞ്ഞ അമ്പിയാക്കളെ അവർക്ക് അല്ല കൊടുത്ത കഴിവുകൊണ്ട് തേടുന്നതിൽ കുഴപ്പമില്ല എന്നൊരു ദൈവത്ത് ഇബ്രാഹിം നബിയുടെ പ്രബോധനത്തിൽ എവിടെയാ വചനം ഇബ്രാഹിം നബിയുടെ ചരിത്രം വിവരിക്കുന്ന എമ്പാടും അധ്യായം സൂറത്ത് ഇബ്രാഹിം പതിനാലാം അധ്യായം സൂറത്ത് ബക്രാടൊക്കെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പറ്റി പറയുണ്ട് ഖുറാനില് അവിടെ എവിടെയെങ്കിലും ഇബ്രാഹിം നബി അലിഹി ഇസ്ലാമിന്റെ പ്രബോധനത്തില് പ്രസംഗത്തില് എവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആള് പ്രസംഗിക്കുന്നുണ്ട് പല പ്രസംഗങ്ങളും നടത്തുന്നുണ്ട് എന്റെ ചോദ്യം ഇബ്രാഹിം നബി അലൈഹി പൂർവികരായ ഒരു പ്രവാചകനെ ആദം അവരാരെങ്കിലും അവരോട് അവർ കള്ള കൊടുത്ത കഴിവിൽ നിന്ന് ആ മഹാന്മാർക്ക് റബ്ബ് കൊടുത്ത കഴിവിൽ നിന്ന് തേടാം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി പ്രസംഗിച്ച ഒരു കണ്ടന്റ് ഉള്ള വാചകം ആധികാരികമായ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് നാൾ വരെ ഉദ്ധരിക്കാൻ ഒരാൾക്ക് സാധിക്കും ബാപ്പയായിട്ടുള്ള തർക്കം ആസർ എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ എന്തുകൊണ്ട് സൂറത്ത് മറിയം പത്തുമതാം അധ്യായം

ഇബ്രാഹിം നബിന്റെ ബാപ്പാന്റെ വിശ്വാസമാണോ തൊളിക്കോട്ടുള്ള മുസ്ലിമിനുള്ള പള്ളിയിലെ ഉസ്താദിനു ചോദ്യം ഇബ്രാഹിം നബിന്റെ വിശ്വാസമാണോ ഉള്ളത് ഇബ്രാഹിം നബീന്റെ ബാപ്പാന്റെ വിശ്വാസാണോ അല്ല കൊടുത്ത കഴിവിനാൽ മഹാന്മാർ സഹായിക്കും എന്ന് വിശ്വസിച്ച ഇബ്രാഹിം നബിയുടെ ഉപ്പാന്റെ വിശ്വാസമാണോ തൊളിക്കോട്ട മുസ്ലിമിനുള്ളത് നബിയുടെ വിശ്വാസമാണ് ആലോചിക്കണം തീർന്നില്ല ഞാൻ ചോദിക്കുന്നത് മൊയ്തീൻ ഷെയ്ഖ് ഇബ്രാഹിം നബിയാണോ

ആ ഇബ്രാഹിം നബിയെ ഒരപകടാണല്ലോ അത് എന്നെ നാലാൾ പിടിച്ച് തീയിലിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ രക്ഷപ്പെടാൻ സ്വയം കഴിവുണ്ടെങ്കിൽ അവർക്ക് എന്നെ കിട്ടൂലെങ്കിൽ ഞാൻ ആകാശത്തിലേക്ക് ഉയരുമെങ്കിൽ അത് ഞാൻ സ്വയം ചെയ്യൂലേ എനിക്ക് കഴിവുണ്ടെങ്കിൽ എനിക്ക് സ്വയം കഴിവുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കേദിന് വേണ്ടി ജീവിച്ചിട്ട് അങ്ങനെ ഒരു അത്ഭുത ഇബ്രാഹിം നബി കാണിച്ചെ കുറച്ചാള് കൂടുതൽ വിശ്വസിക്കൂലായിരുന്നോ തലച്ചോറ് കേട്ടോ ഈ സംസാരം തലച്ചോറ് തലച്ചോറുള്ളോലിൽ നിന്ന് ഉണ്ട് വർക്ക് ചെയ്യുന്നതിലൂടെ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാൻ അങ്ങനെ ചൊരണ്ടി നോക്കണം അടക്ക് അല്ല എവിടെങ്കിലും ഞരമ്പ് അറ്റുകിടക്കണ്ടോന്ന് ചിന്താ ഞരമ്പുകൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മുസ്ലിം ഉമ്മത്തിന്റെ തലച്ചോറ് മുഴുവൻ ഉസ്താദുമാരി ചോർത്തി കളഞ്ഞു പിന്നെ വർക്ക് ചെയ്യുന്ന കുരുട്ടുബുദ്ധി മാത്രമാണ് എവിടെ അവിടെ അതെനിക്ക് ബോധ്യായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തെന്നങ്ങളോട് പറയുന്നത് നല്ലോണാല് ഇബ്രാഹിം നബീനെ തീ ശത്രുക്കളാണോ ശത്രുക്കളാണോട്ടത് ആണ് അള്ളാന്റെ വിരോധികളാണോ ആണ് ഷിർഖിന്റെ ആളുകളാണോ ആണ് ഇസ്ലാമിന്റെ ശത്രുക്കളാണോ ആണ് ഇബ്രാഹിം ഇബ്രാഹിംനബിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ സ്വന്തമായിട്ട് എനിക്ക് കേട്ടോളി അതിശം കേട്ടോളൂ ഇബ്രാഹിം നബി അലൈഹിമിനെ തീ കുണ്ടാരത്തിലിട്ട് അപ്പൊ മലക്കുകൾ വന്നു ഞങ്ങൾ സഹായിക്കണോ ചോദിച്ചു സത്യമാണോ ആണ് ഇബ്രാഹിം നബി എന്താ പറഞ്ഞത് അദ്ദേഹം പിടിച്ച് രക്ഷപ്പെടുത്തി കൂടിയാ ഞങ്ങളെ സഹായം ആവശ്യമില്ല നിങ്ങളുടെ സഹായം ആവശ്യല്ല മരിച്ച മലക്കുകൾ വന്ന് അല്ലെ മലക്കുകൾ അല്ലേ ആ മലക്കുകൾ വന്ന് സഹായം വേണോന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താൽ ഇസ്ലാമിലുള്ള ആണല്ലോ ചോദ്യം എനിക്ക് ഞാൻ അള്ളാഹുവിൽ എന്നെ ബരമേൽപ്പിച്ചിരിക്കുന്നു എന്റെ മുഴുവൻ ചുമതലയും അല്ലാ കണ് ഞാൻ എന്തിനെങ്ങോട്ട് പോകുന്നു എന്നറിയുന്നവനാണ് എന്റെ റബ്ബ് അതുകൊണ്ട് എന്റെ റബ്ബ് മതി എന്നെട്ടുള്ള മുസ്ലിമിനെ അള്ളാൻ മതിയായി പെടുന്നുണ്ടോ ഇല്ലേ കേരളത്തിലെ മുസ്ലിമിന് അല്ല മതി എന്നാണോ തോന്ന അല്ല പോരാന്നാണോ കേരളത്തിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾക്ക് അല്ല പോരാന്നാ തോന്നുന്നത് ന്യൂനപക്ഷമായ മുജാഹിദുകൾ കൊഴികൾ സത്യമാണോ ആണോ 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 ഞാൻ തെളിയിച്ചേരാം ഞാൻ എന്റെ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തെളിയിച്ചു തരാം ആ കാര്യം ആണോ എന്റെ ഇതിലോ ഒരുപാട് പോയിന്റ് ഞാൻ പറയാം ഇബ്രാഹിം നബി അലഹി ഇസ്സലാമിനേക്കാൾ മേന്മയുണ്ടോ മൊയ്തീൻ ഷെയ്ഖിനെ എന്തുകൊണ്ടാ ചോദിച്ചെന്ന് ബുദ്ധി കൊടുത്താലോചിക്ക അല്ല ഏറ്റവും കൂടുതൽ പ്രശംസിച്ചു പറഞ്ഞ ഇബ്രാഹിം നബി ആകാശഭൂമികളുടെ ആധിപത്യം കാണിച്ചു കൊടുത്ത മഹാനായ വ്യക്തി ഇബ്രാഹിം അലിഹി ഇസ്സലാം ആ ഇബ്രാഹിം നബീനെ ശത്രുക്കൾ തീ കുണ്ടാരത്തിലിട്ടപ്പോ രക്ഷപ്പെടാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല അള്ള കൊടുത്ത കഴിവുകൊണ്ട് കഴിഞ്ഞോ ഇല്ല ഇനി നമുക്ക് ചിന്തിക്കാം പിന്നെ എന്താ ഉണ്ടായത് അവിടെ ഇബ്രാഹിം ഏ ഇബ്രാഹിമിന്റെ മേൽ തീയേ ഇബ്രാഹിമിന്റെ മേൽ തീയുടെ പൊതുദൗത്യം എന്താ കത്തിക്കരിക്കാന്നുള്ളതാണ് തീയിനോട് അല്ല പറഞ്ഞത് ഇപ്പൊ ഉള്ള തീനോട് ആജ്ഞാപിക്കുന്ന എന്താ ഇബ്രാഹിമിന്റെ തൊലി കരിക്കണ്ട വിട്ടേക്ക് എ സി റൂമിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ ഇബ്രാഹിം നീടെ കൊടുത്തതാണ് നിന്റെ ഡ്യൂട്ടി ഞാൻ നിന്നോട് കൽപ്പിച്ചത് കരിക്കുക എന്നുള്ള നിന്നിൽ വീഴുന്ന എന്തിനേയും കരിക്കുക എന്നാൽ ഇബ്രാഹിം എന്റെ ദാസനാണ് മാത്രവുമല്ല എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന തത്വം പഠിപ്പിച്ചതിന്റെ പേരിൽ തീയിലക്കെറിയപ്പെട്ട അല്ലല്ലാത്ത മഹാന്മാരെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അള്ള മാത്രമേ വിളിക്കാവൂ എന്ന് പേരിൽ അള്ള പറഞ്ഞേ ഇബ്രാഹിം ചിന്തിക്കാൻ ഞാൻ പറയണെന്ന് അറിയോ ജൂതന്റെ വിജയം ഞാൻ അതിനെ വിളിക്കൂട്ടോ മൊഹിദീമാല മുസ്ലിം ഉമ്മത്തിൽ ജൂതൻ ഉണ്ടാക്കി ജൂതൻ ചിരിക്കുക ഒരിക്കലും ചുണ്ടുപൂട്ടിയിട്ടില്ല ആ ആദ്യ ജൂതൻ ഉണ്ടല്ലോ ചിരി ഞാൻ ഇപ്പോഴും ആ ചിരി എന്റെ കാതിൽ വരുന്നുണ്ട് ചിരി ബുദ്ധന്റെ ചിരിയല്ല ചിരി ചിരി ബുക്ക് ഉണ്ട് ഞാൻ പറയുന്ന ജൂതന്റെ ചിരി എന്നൊരു ബുക്ക് എഴുതേണ്ടിയിരിക്കുന്നു ജൂതൻ ചിരിക്കുന്നു ആ ജൂതൻ എന്തുണ്ടാക്കി നിങ്ങൾ എന്നെ ചിന്തിക്കി മൊയ്തീൻ കാണല്ലോ നിറഞ്ഞു നിൽക്കണേ മുസ്ലിം ചർച്ചയിൽ എന്റെ അത്ര തന്നെ പ്രാധാന്യം ഒരു നബിക്കും കിട്ടാതെ പോയത്

ണേ എന്റെ അടിമകൾ അവരോട് എന്നോട് പ്രാർത്ഥിക്കാൻ പറ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും നാൽപ്പതാം അധ്യായം അറുപത് അവിടെ എവിടെ വായ പൂടുന്നതിന് ഉത്തരം ചെയ്യൂന്ന് അവിടെ എവിടെങ്കിലും ഉണ്ടോ അള്ളാഹു നബീനെ വിളിച്ചിട്ട് പറയണം പറയണം എന്തു പറയണം എന്നോട് പ്രാർത്ഥിക്കാൻ പറയും ഞാൻ ഉത്തരം എന്ന് ചെയ്യുന്നു എപ്പെന്ന് പറഞ്ഞോ പ്രാർത്ഥിച്ചു എന്ന് എന്താണ് അതുകൊണ്ടാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭൻ എന്ന് അവർ വിചാരിക്കുന്ന പുരോഹിതൻ എന്തു പ്രസംഗിച്ചത് അല്ലാൻ ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ലോക്കൽ കെ എസ് ആർ ടി സി പോകുന്ന പോലെയാണ് മൊയ്തീൻ വിളിച്ചാൽ അത് ബെൻസ് കാറിൽ പോകുന്ന പോലെയാണ് ആ പണ്ഡിതെന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾ എന്റെ കൂടെ ഇപ്പൊ ബസ് കയറിയല് ഞാൻ അയാളെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് പറഞ്ഞൊരു ഉസ്താദ് പ്രസംഗിച്ചിട്ടില്ലേ അയാൾ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താ പ്രസംഗിച്ചത് ഒരാൾ അള്ളാൻ ഇപ്പൊ തൊളിക്കോട്ടുള്ള ഒരാൾ അല്ലാതെ മാത്രം വിളിക്കുന്നു ഓൻ ലോക്കൽ കെ എസ് ആർ ടി സിന്റെ ആളാ ഒരാൾ മൊയ്തി ഓൻ ബെൻസ് കാറിന്റെ ആളാ കാർ പോർച്ചിൽ ബെൻസും കെ എസ് ആർ ടി സി ലോക്കലും കട്ട കയറ്റുക മണ്ടി അങ്ങനെയുണ്ട് ഒരു മൊയ്ലിയാര മൊയ്സ കേരളത്തില് നിങ്ങൾ ആലോചിക്കണം അള്ളാൻ ഇങ്ങനെ നിന്നിച്ച ഒരു ഈ പുരോഹിത ഇല്ല മക്കളെ പറയുന്നത് ചിന്തിക്കാനാ പറയുന്നത് അവിടെയാണ് നമുക്ക് ആലോചിക്കാനുള്ള കേട്ടോളൂ വല്ലേ നീലെത്തി ഇന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാതം ചെയ്യും ഞാൻ എന്നോർ മറ്റേത് എന്തായാലും പറഞ്ഞ് വക്കാല റബ്ബുക്കും ഞങ്ങളെ നാദം പറയുന്നു നിങ്ങൾ അള്ളഹിനോട് നേരെ ഉത്തരം ചെയ്യും വായ പൂടുന്നതിനുമ്പ് നേരണോ തൊളിക്കോട്ട ബഷീർ പ്രാർത്ഥിച്ചു വായ പൂടുന്നതിനും ഉത്തരം ചെയ്യും അല്ല പറഞ്ഞോ മൊയ്തീഷെ എന്താ പറയുന്നത് വായ പൂടുന്നതിനും പുത്തരം ഏത് നിന്നും ലോകത്തിന്റെ ഏതു കോണിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് വായ പൂടുന്നതിനുമ്പ് ഉത്തരം ചെയ്യും ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലാന്റെ മേലെയാണോ മൊയ്തീഷെ കൗമിന് ഇത് പറയുമ്പോ ഒരു കാര്യം പറയാം കൾക്ക് മൊയ്തീഷിനോട് വെറുപ്പാ അല്ല ഞങ്ങളുടെ നേതാവായിരുന്നു മൊയ്തീൻഷെ അക്കാലത്ത് അക്കാലത്തെ മുജാഹിദുകളുടെ ആ നാട്ടിലെ ടോപ്പ് ലീഡർ ആയിരുന്നു ബഗ്ദാദിലെ നമ്പർ വൺ മുജാഹിദ് അന്ന് അവിടെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിന്റെ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര് അത് മനസ്സിലാക്കണമെങ്കിൽ എന്ന് പറയുന്ന മൂന്ന് ഗ്രന്ഥം വായിക്കണം അതാരതാദിൻറെ അത് വായിക്കുന്ന ഒരാൾക്കും ഈ പറയുന്ന മൊയ്തീൻഷെയ് ഇസ്ലാമിലെ അല്ലാമ എന്ന് അതോട് അബുൽ ഹസൻ അലി ഉണ്ടോ അന്ന് ലോക പണ്ഡിതന്മാരിൽ പണ്ഡിതൻ എന്ന് ഇന്ത്യയിൽ പുകൾ കൊണ്ടാളാണ് അലിമിയാൻ അബുൽ ഹസൻ അലി നദി സാഹിബ് അദ്ദേഹത്തിന്റെ ഒരു ഗന്ധത്ത് പറയണെന്നറിയോ ഷെയ്ഖ് ജീലാനി പബ്ലിക്കിൽ പ്രസംഗിച്ചിട്ടേ നോൺ ൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അയ്യായിരം നോൺ മുസ്ലിമങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ആളാണ് ആര് ഷെയ്ഖ് ജീലാനി തീർന്നില്ല ഒരു ലക്ഷം ദുർമാർഗികൾ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള കാരണം തസ്കിയത്തും ഉൾക്കൊള്ളുന്ന ഷെയ്ഖ് ജീലാനിയുടെ പ്രസംഗമായിരുന്നു എന്ന് അബുൽ ഹസൻ അലി നദിബി സാഹിബ് അദ്ദേഹത്തിന്റെ വിഖ്യാത യശോധവളമായ ഇസ്ലാമിന്റെ ജാച്ചു ഇന്നലകളുടെ ചരിത്രം വിവരിക്കുന്നിടത്ത് അദ്ദേഹം രേഖപ്പെടുത്തുന്നു ആ പുസ്തകം വായിക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പലതവണ ഇറാ ഗുഹയിൽ നിന്ന് പറഞ്ഞിട്ട് അലിമിയാൻ ഒരു പുസ്തകമുണ്ട് അത് വായിക്കണം അപാര ബുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു വേറെ ലോക മുസ്ലിമിങ്ങളുടെ പതനം എന്ന് പറഞ്ഞിട്ട് അലിമിയാൻ ഒരു പുസ്തകം എഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് എഴുതി കഴിഞ്ഞു മരിച്ചുപോയി അദ്ദേഹം നമ്മൾ വായിക്കുന്നു ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതൊന്നും വായിക്കാൻ മുസ്ലിം മത്തിന് കേട്ടോ അല്ല ചെമ്പിൽ മുപ്പത്തെട്ട് ചെമ്പ് റോഡ് സൈഡിൽ വെച്ച് ബിരിയാണി തിന്നാൻ എന്താ സന്തോഷം വല്ലാത്തൊരവസ്ഥ പട്ടിണി എടുക്കാനല്ല തിന്താ പിന്നെയും തിന്നാ പിന്നെയും തിന്ന പിന്നെയും തിന്നാ പിന്നെയും തിന്നാ തിന്ന 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 അങ്ങനെ കാണും എനിക്ക് തോന്നിയെന്നറിയോത്തുൽ ഇല്ലാലിൻ അല്ല പറഞ്ഞേ ജിന്ന വർഗത്തേയും തിന്നാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല അല്ല പറഞ്ഞ അങ്ങനെയല്ലിൻസ ഇല്ലി അല്ല പറഞ്ഞാ അമ്പത്താറ് അമ്പത്തിൽ പക്ഷെ നമ്മുടെ പ്രവൃത്തി എന്താന്ന് തോന്നുക ഇൻസിനെ പടച്ചില്ലട്ടോട് ഇരുപത്തെട്ട് ചെമ്പ് വെച്ച് തിന്നാനല്ലാതെ ശരിക്കും പരിശുദ്ധ ബദർ യുദ്ധം നടക്കുമ്പോ അതിൽ ബദർ പതിനേഴില് പട്ടിണി കിടക്കുകയായിരുന്നു സഹാബത്ത് സഹാബികൾ അന്ന് ജീവിച്ചതിനെ പറ്റി ഹദീസറിയോ ഒരു ഈത്തപ്പഴമൊക്കെയാണ് ഒരാളെടുത്ത് ഉണ്ടാവുക ഒരു ഈത്തപ്പഴം നിന്നെന്താ ചെയ്യാന്നറിയങ്ങള് അത് അത്ഭുതാവഹമാണ് ആ ഈത്തപ്പഴം ഇങ്ങനെ വായിൽ വെച്ച് നമ്മളിങ്ങനെ നക്കിയെടുത്തിരുന്നു നാവോണ്ട് ഇങ്ങനെ നക്കിയെടുത്തിട്ട് ആ ഈത്തപ്പഴം മറ്റേക്കാട് കൊടുക്കും എന്നിട്ട് അയാൾ നക്കിയിട്ട് അതിൽ നിന്ന് ഒരു നീരെടുക്കും മറ്റേയാൾ വീണ്ടും നക്കിയിട്ട് അതിൽ നിന്നൊരു നീരെടുക്കും അങ്ങനെ ജീവിച്ചവരാ ബദർ ഭദ്ര യുദ്ധത്തിൽ സ്വഹാബത്ത് ആ സ്വഹാബിയുടെ പേര് നമ്മൾ എന്താ ചെയ്യണത് ആട്ടർച്ചും പോത്തർച്ചും എത്ര തിന്നാൻ പറ്റും കിണ്ടൽ കണക്കിന് തിന്ന പിന്നെ പ്ലാസ്റ്റിക് കിറ്റിലാക്കി കൊണ്ടുപോകുക എന്തോ ഒരു സന്തോഷാണ് ഐ ഇതാണ് നമ്മുടെ ഉമ്മത്ത് അവിടെയാണ് ഞാൻ നിങ്ങളോട് ഈ മഹാ പോയിന്റ് പറയണ് ഇബ്രാഹിം നബി അലിസ്ലാം എന്തുകൊണ്ട് തീ കുണ്ടാരത്തിലെറിയപ്പെട്ടപ്പോ സ്വയം രക്ഷപ്പെട്ടില്ല അല്ല അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത് ഓരിങ്ങനെ പിടിക്കുമ്പോൾ ഇബ്രാഹിം നബി ഇങ്ങനെ പൊങ്ങി പോകുക ശത്രുക്കൾ പിടിക്കാൻ വരും ഇബ്രാഹിം ഉണ്ടായോ പിടിച്ചു തീയിലിട്ടു കരിഞ്ഞു എന്നാ ഇബ്രാഹിം നബി വിചാരിച്ചത് മലക്കുകൾ വന്നു ചോദിച്ചു സഹായം എനിക്ക് റബ്ബ് മതി അങ്ങനെ റബ്ബ് മതി എന്ന് അള്ളാഹു നമ്മളോട് ആ കിട്ടും ഇബ്രാഹിം നബീനെ പിൻപെ അല്ല എന്താ നമ്മളോട് പറഞ്ഞോ ഇബ്രാഹിം നബിയിൽ ഉത്തമ മാതൃകണ്ട് ആ മാതൃക തൊളിക്കോട്ട് എത്ര മുസ്ലിമിനുണ്ട് നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിൽ ഉത്തമ മാതൃകണ്ട് അദ്ദേഹത്തിൽ വിശ്വസിച്ച് വരുള്ളൂ എന്തായാലും അവരുടെ പ്രത്യേകത അള്ളാന്റെ മാത്രം വിളിച്ചു അതാണ് അള്ള പറയുന്നത് കേട്ട വേണമെങ്കിലും ഞാൻ ഓതിത്തരാം ഞാൻ ഓതിത്തരാം നിങ്ങൾക്ക് അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്ന് സൂഹത്തും എടുത്തോളൂ അറുപതാമത്തെ അധ്യായം സൂറത്തും നിങ്ങൾ എടുത്തോ ആ മുംതഹനയിലും നാലാമത്തെ വചനം നല്ലോണം കേട്ടോളൂ കേട്ടോ അതിൽ നാലാമത്തെ വചനം ഇബ്രാഹിം അള്ളാഹു പറയാൻ എന്താ അറിയോ നിങ്ങൾക്ക് ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമ മാതൃക ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ആയത്തിൽ നിന്ന് അള്ളഹാനെ അംഗീകരിച്ച ഒറ്റ വിവാഹയുള്ള മുജാഹിദുകൾ സെൽഫികള് എന്താ ഇബ്രാഹിമിന്റെ പിന്നെ മാതൃക എന്താ അല്ല അല്ലാത്ത വിളിച്ചു വേരിക്കുക കഷ്ടപ്പെടുമ്പോൾ ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കുന്നത് ഒരുത്തനെ തീ കുണ്ടാരത്തിൽ കുണ്ടാരത്തിലെറിയുന്നതിനേക്കാൾ വലിയ അനുഭവിക്കാൻ ഒരു തീപ്പെട്ടി കൊള്ളുകൊണ്ട് ചൂടാകുകയല്ല വലിയ മരം കൊണ്ടുവന്നിട്ട് അന്നാളി കത്തുന്ന എന്തോ അതിലൊഴിച്ചു എന്നാണ് തഫ്സീറുകള് പറയുന്നത് അന്ന് ഏറ്റവും ഫാസ്റ്റ് കത്താൻ അവർ അവരുപയോഗിച്ചു പല എണ്ണയും നെയ്യുന്ന പറയണത് ആ മരം പെട്ടെന്ന് കത്തി ഇബ്രാഹിം കരിയാൻ എന്നിട്ട് കരിഞ്ഞില്ല കാരണം അല്ല തീയിനോട് പറഞ്ഞു എന്നിട്ട് മൊയ്തീമാലെ പറയണമെന്നറിയോ

ഏത് ജൂതന്റെ ചിരി മാറ്റർ എന്നത് നല്ല രസത്തിൽ അവതരിപ്പിക്കാൻ പറ്റി മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥാവിശേഷങ്ങളിൽ ജൂതനെ പോലെ സന്തോഷിക്കുന്ന ഒരു മതവിഭാഗവും ഈ ഭൂമിയിൽ വേറില്ല ഓരോ കാര്യങ്ങളെടുത്തോ ഓരോ ലളിതമായ ഒരു ഉദാഹരണം പറയാം ജൂത ക്രിസ്ത്യാനികളാണ് അവരുടെ ആഘോഷവേളയിൽ അവരുടെ ചർച്ചകളും അവരുടെ കരീസകളും ലൈറ്റിട്ട് വർണ്ണിക്കുക ഇന്ന് നബിദിനത്തിന് പള്ളി ലൈറ്റിട്ട് വർണ്ണിക്കാത്ത എത്ര പള്ളിയുണ്ട് കേരളത്തിൽ അതായത് ഒന്നുകൂടി പറയാം ഈ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്ത്യൻ പള്ളി നോക്കിക്കോ അതേ നിങ്ങൾ മുസ്ലിം പള്ളി നോക്കിക്കോ ഒരേ പോലെ ഒരേ ലൈറ്റ് ഇടുന്ന എവിടുന്നാണ് ജോർജിന്റെ ഷോപ്പ് രണ്ടടുത്തുന്ന ആരാണ് ജോർജാണ് അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞു മുഴത്തിന് മുഴമായി അതിവിടെ വരിക ഓരോ കാര്യത്തിലും എന്തും നിങ്ങൾ എടുത്തോ അതുകൊണ്ടാണ് ജൂതന്റെ ചിരി അങ്ങ് നോട്ട് ചെയ്ത് വെച്ചോളൂ എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആ വിഷയത്തിൽ സംസാരിക്കാൻ നിങ്ങൾ എന്നെ പ്രേരിപ്പിക്കണം ഒരു വലിയ വിഷയം കേരള ജനതകൾ ഞാൻ ഇനി തിരിച്ചു പോകുന്ന പോകുന്നതിന്റെ വിഷയത്തിലേക്ക് യാക്കൂബ് നബി ഒരു പറയുന്നത് കാരണം സൂറത്ത് അമ്പിയാകില് പറഞ്ഞു അമ്പിയാക്കലുടെ സൂറത്ത് അനാമില് അത്ഭുതകരമായ ആയത്തുണ്ട് പതിനെട്ട് പ്രവാചകന്മാരുടെ പേരിങ്ങനെ തുടർച്ചയായിട്ട് അല്ല എണ്ണി അത്ഭുതമാണ് പതിനെട്ട് പ്രവാചകന്മാരുടെ സൂറത്ത് അനാമിൽ എൺപതിനു ശേഷം പതിനെട്ട് പ്രവാചകന്മാരുടെ പേരെണ്ണിട്ട പറയാണ് ഇവർക്കൊക്കെ ഞാൻ ഇതായത് കൊടുത്തു നിങ്ങളും ഇവരുടെ വഴി സ്വീകരിച്ചോളിയും പതിനെട്ട് പ്രവാചകന്മാരുടെ ആ ഞാനൊക്കെ ചിന്തിക്കണം എന്ന് അറിയാം ഞാൻ ഋഷി സാറോട് ഇപ്പൊ പറഞ്ഞു അമ്പിയാക്കളുടെ പാത തെറ്റാതെ മുന്നോട്ടു പോയാൽ നരകത്ത് പോവോ എങ്കിൽ ആദ്യം പോണ്ടത് അമ്പിയാക്കളാണ് അമ്പിയാക്കൾ ജീവിച്ചടുത്ത് മതി നമുക്ക് അവരുടെ വിശ്വാസം അവർ അള്ളാഹിനോട് മാത്രമതി എന്ന് ഞാൻ തീരുമാനിച്ചാൽ നരകത്ത് പോവോ എങ്കിൽ എന്റെ കൂടെ ലക്ഷത്തോളം പ്രവാചകന്മാരുണ്ടാവും പിന്നെ എന്തിനാ പേടിക്കിടെ അപ്പൊ ഉറപ്പാണ് അത് സ്വർഗമായിരിക്കും നരകാവൂല ഒന്ന് നിങ്ങളെ നല്ല കഥാപ്രസംഗത്തിലൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടാവും ഈ യാക്കൂബ് നബി അലൈഹിന് യൂസുഫിനെ നഷ്ടപ്പെട്ടു എനിക്ക് കുറച്ച് സമയത്തേക്ക് എന്റെ നഷ്ടപ്പെട്ടു കുറച്ച് കൂടുതൽ സമയത്തേക്ക് എന്റെ അബ്ദുതനെ നഷ്ടപ്പെട്ടു എന്റെ അനുഭവം ഞാൻ ആരോട് തേടി മൊയ്തീഷെ എന്റെ കുട്ടിന്ന് വിളിച്ചോ ഇല്ല കാരണം ഞാൻ അമ്പിയാക്കളുടെ സ്നേഹിതനായി എനിക്ക് നബിമാരോടാണ് ഇഷ്ടം അവരുടെ പാതയോടാണ് ഇഷ്ടം എനിക്ക് ജാഹിലുകളുടെ ബാധ പത്യമല്ല അതുകൊണ്ട് ഞാൻ യാക്കൂബ് നബിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടു അതാണ് വിശ്വാസി അതാണ് ഖുർആൻ പറയുന്നത് പതിനെട്ട് പ്രവാചകന്മാരുടെ പേരെടുത്തു പറഞ്ഞപ്പോ

മക്കളെ ഭംഗിയായി നിങ്ങൾ എന്താന്ന് കൃത്യപ്പെടുത്തി പറയാൻ ഞാൻ ആളല്ല പക്ഷെ എന്തോണ്ടായിട്ടുണ്ട് സംതിങ് റോങ് എന്റെ മക്കളെ പറയാൻ ഒരു കാരണമുണ്ട് കുട്ടികളുടെ ഹൃദയം അറിഞ്ഞോണ്ടല്ല പിന്നെയോ ആ ടിപറ്റത്തിൽ അതൊന്നിനെ നമ്മൾക്ക് കണ്ടം മൂറിക്കാലോ ചുടു ചോരയിൽ യൂസുഫിൻ ഷട്ടൊന്ന് മുക്കി എടുക്കാലോ അതായത് ആടിനെ അർത്തിട്ട് അതിന്റെ ബ്ലഡില് യൂസുഫിന്റെ ഡ്രസ് മുക്കി ചെന്നായ കടിച്ചാ കുപ്പായം കീറു കീറും കുപ്പായത്തിനൊരു കീറലുല്ല മക്കള് കുപ്പായം കൊണ്ടു കൊടുത്ത് ബുദ്ധിമുട്ടില്ല നെബിയൻ വാപ്പാന്റെ കുപ്പായം കൊടുത്ത കുപ്പായത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കി ബാപ്പ വാപ്പാക്ക് മനസ്സിലായി ചെന്നായ പിടിച്ച എവിടെങ്കിലും ഒരു കീറലുണ്ടാവും എവിടെ ഒരു കീറലില്ല അല്ലാണ്ട് മക്കളെ ഹൃദയം അറിഞ്ഞിട്ടല്ല അങ്ങനെയും നാളെ പറഞ്ഞേക്കാം അതുകൊണ്ടാ ഇത് വിശദീകരിച്ചത് നാടൻ മനുഷ്യന്മാർക്ക് വേണ്ടി ആ നബി പ്രവാചകൻ മോനെ കാണാതായി ആളുകൾ പറയണെന്നറിയോ സി എം കാമിലെ നിസ്കരിച്ചില്ല നിസ്കരിക്കാതിരുന്നപ്പോ ആൾക്കാർക്ക് സംശയമായി മകരം ഇല്ല ഇഷ ഇല്ല സുബ ഇല്ലുഹുറില്ല അസറില്ല നോമ്പില്ല അങ്ങനെയൊക്കെ ജീവിച്ച പോയി ഇങ്ങോട്ട് വെച്ചത്രേ ഈ കൈ ഇങ്ങനെ എന്താ കാണുന്നു ചോദിച്ചു ഇത് മക്ക അവര് ഇത് മക്ക ചോദിച്ചു അത് ഇങ്ങള് എന്നെ വലങ്ങിയാലോ ഈ ഉണ്ടോ അറിയണു ഞാൻ മക്കൽ ഇമാമായി നിസ്കരിക്കണുണ്ട് ഏയ് കോഴിക്കോട്ടുകാരെ എന്റെ അമ്മാന്റെ കുടുംബക്കാരെ വട്ടൻ മുഴുപ്പിന് എന്തായിരുന്നു നോമ്പിന് പച്ച ഉച്ചക്ക് ചോറുന്ന ഒരു മുസ്ലിം ഈമാൻ ഉള്ളവൻ ചെയ്യോ ഹോട്ടലിൽ കയറിയിട്ട് നോമ്പിന്റെ കാലത്ത് പച്ച ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക എന്റെ അമ്മാന്റെ കുടുംബക്കാരൻ എന്റെ പൊന്നാരമ്മാന്റെ കുടുംബക്കാരൻ സി എം നിങ്ങൾ ആ സി എം വലിയുള്ള കൈ ഇങ്ങനെ കാണിച്ചാൽ കയ്യുള്ളിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ഹറം അവിടെ മുമ്പേ മാവൂബി നബി കയ്യും മക്കളെ ഇത് എന്താ കാണുന്നത്

എന്റെ മനസ്സിന്റെ വേദന എന്റെ മോനെ കാണുന്നില്ല സത്യ എന്റെ മോനെ കാണുന്നില്ല എന്ന മാറ്റർ അല്ലാത്തൊരു പടപ്പിനോട് ഞാൻ പറയില്ല എന്റെ വേവലാതി എന്താ യാക്കൂബ് നബിയുടെ വേവലാതി മോനെ കാണാനില്ല എന്നുള്ളതാണ് യാക്കൂബ് നബിന്റെ ദുഃഖം യാക്കൂബ് നബി ഒരു പ്രതിസന്ധിയിലാണ് എന്താ പ്രതിസന്ധി മോനെ കാണാനില്ല ഏത് മോനെ ജീവന്റെ ജീവനായ മോനെ എന്തൊക്കെയോ ആ മോനിലൂടെ ആ ബാപ്പ പ്രതീക്ഷിച്ചിരുന്നു ആ മോനെയാ കാണാതെ ആ വേദന പറഞ്ഞു അതിന് മുമ്പ് മരിച്ചുപോയ ആളോട് പറഞ്ഞു ഇല്ല ഇതാണ് ഞങ്ങളുടെ പോയിന്റ് പൂർവിക പ്രവാചകന്മാരെ വിളിച്ചു എന്റെ കുട്ടിയുടെ എന്ന് ചോദിച്ചു നിങ്ങളും പറ കയ്യാമത്തെ നാൾ വരെ പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ഇതാണ് വിഷയം ഗൗരവപ്പെട്ടതാണ് എന്റെ ചോദ്യം യാക്കൂബ് നബി അലൈഹിന് മറഞ്ഞ മോനെ കാണാൻ പറ്റിയോ ഇല്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ വേദന ആരോട് പറഞ്ഞു അല്ല എന്താ പ്രയോഗിക്കുന്ന മക്കളെ പന്ത്രണ്ടാം അധ്യയം പടച്ചവനോടാണ് എന്റെ മനസ്സിന്റെ വേദന എന്റെ ഇസ്തിഹാസ എന്റെ റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്ന മതി ചോദിക്കുന്നോ തൊടുക്കോട്ടേരിക്കോ പോരാ ശൈഖന്മാരെ വേണം വേണം ഔലിയാക്കളെ അല്ലേ അല്ലേ എന്നെ ചിന്തിച്ചോളൂ നല്ലോണം ചിന്തിച്ചോളൂ യാക്കൂബ് നബിയെ പോലെ മതി എന്ന് തൃപ്തിപ്പെടാൻ എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് കഴിഞ്ഞില്ല ഇബ്രാഹിം നബിന്റെ ബാപ്പാന്റെ വിശ്വാസം മതി ഞങ്ങൾക്ക് എന്ന് എന്തുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു തീർന്നില്ല ഇനിയാണ് ഒന്നുകൂടെ ഗൗരവായിട്ട് ചിന്തിക്കാൻ പറയാം ഒന്നുകൂടെ ഗൗരവായിട്ട് യൂനുസ് യൂനുസ് നബി നബി പോവുകയാണ് പ്രസംഗിച്ചു പ്രസംഗിച്ചു മടുത്തു ഒരു തിരിച്ചു ബേജാറും വെറുപ്പും ാണ് അങ്ങനെ പോകാൻ പാടില്ല ഒരു പ്രവാചകൻ അന്ന് തിരുത്തി കൊടുത്തു എല്ലാവർക്കും അറിയാം ആ യൂനുസ് നബി ഇനി പറയണ ഓരോന്നും ചിന്തിക്കണം ഒരു നബിയാണ് നോർക്കണം ഒരു വലിയല്ല ഒരു സാധാരണക്കാരനല്ല ഒരു തങ്ങളല്ല യൂനിസ് നബിസ് നബി അലൈഹി കടലിൽ യാത്ര ചെയ്യേണ്ടി വന്നു കപ്പല് ഭാരം ഒരാൾ എസ് ഉണ്ട് മൂന്നവണ അപ്പൊക്കെ യൂനിസ് നബിക്ക് വീണത് യൂനിസ് നബി ആഗ്രഹിച്ചിട്ടാ അല്ല യൂണിസ് നബി ചാടാൻ ആഗ്രഹിച്ചിരുന്നോ ഇല്ല യൂണിസ് നബി ഇതൊക്കെ ഉണ്ടാവും ഇല്ല ചാടേണ്ടി വന്നു മത്സ്യം വന്നു വിഴുങ്ങി മത്സ്യത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ യൂനിസ് നബിക്കേ വല്ല അത്ഭുതം ഉണ്ടായോ ഉണ്ടായോ ഒരു നബിയുടെ കഥയാണ് പറയുന്നത് തെളിവാ പറയുന്നത് ഖുറാന പറയുന്നത് അമ്പിയ ആണ് പറയുന്നത് ഇരുപത്തൊന്നാം അധ്യായമാണ് പറയുന്നത് അതിൽ വാചകങ്ങളാണ് പറയുന്നത് നിസ്സാരമായി കാണരുത് അള്ളാന്റെ ഗ്രന്ഥത്തിന് മറുപടി പറയാൻ മോഹിക്കുന്നവൻ അറിയുക അള്ളാഹുവിനാണ് ഗണ്ഡനമെഴുതുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കാണ് നിങ്ങൾ ഖണ്ഡനം കുറിക്കുന്നത് നബി എനിക്ക് കേട്ടോ കേൾക്കണം രാത്രിയുടെ രാത്രിയുടെ ഇരുട്ട് ഇരുട്ട് ഒന്ന് ഉപരിതലത്തിലെ ഇരുട്ട് രണ്ട് ഇരുട്ട് മൂന്ന് മൂന്ന് ഇരുട്ട് ആഴയുടെ അഗാധമായ ഇരുട്ട് മത്സ്യത്തിന്റെ ഇരുട്ട് ഇത്ര ഇരുട്ടുള്ളിൽ ഒരു പ്രവാചകൻ കടലിലെ ഏറ്റവും ആഴക്കടലിൽ ഒരു നിലക്കും രക്ഷപ്പെടാൻ വഴിയില്ലാതെ മത്സ്യം വായ തുറന്നാലല്ലാതെ തനിക്കത് പുറത്തു നിസ്സഹാനായി മത്സ്യത്തിന്റെ വയറ്റിൽ ഒരു നബിയാണ് തൊളിക്കോട്ടുള്ള ഒരുമാനുള്ളവരെ സഹോദരിമാരെ സഹോദരന്മാരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കൂ കടലിന്റെ ഏറ്റവും ആഴക്കടലിൽ സ്വയം രക്ഷപ്പെടാൻ കഴിഞ്ഞോ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിഞ്ഞോ എന്തായിരിക്കും അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടേക്ക് എത്തിക്കോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്റെ നാവിന് റബ്ബ് കെട്ടിക്കുടുക്കുകളില്ലാതെ വാരി തെന്നിൽ തിരമാലകളെന്ന പോലെ പദാവലി തോന്നണം കാലേ കാലേ കെട്ടി റബ്ബ് തീർത്തു തന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് റകൾക്കുള്ളിൽ നല്ല മണ്ണ് ആലോചിക്കുക നല്ല മണ്ണും ചിന്തിക്ക ആകാശത്തിന്റെ ഇരുട്ട് കാർമേഘത്തിന്റെ ഇരുട്ട് കടലിന്റെ ഉപരിതലത്തിലെ ഇരുട്ട് ആഴക്കടലിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട് ഇനി മനസ്സിനെയും കണ്ണിനെയും ആ കടലിന്റെ ആഴത്തിലേക്ക് കൊണ്ടു വത്സ്യങ്ങളാ ഉള്ളത് പാമ്പുകളാ ഉള്ളത് കടൽ കുതിരകളാ ഉള്ളത് ഒരുപാട് ശുദ്രജീവികളാ കടലിലുള്ളത് കരലുള്ളതിന്റെ എത്രയോ ഇരട്ടി അവിടെയാണ് ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ ഒരു പ്രവാചകൻ കിടക്കുന്നത് ഒരു നബി കിടക്കുന്നത് അത്ഭുതം കാണിച്ചോ അവിടെ വെച്ച് എനിക്ക് അത്ഭുതം തോന്നാൻ ആ മത്സ്യത്തിന്റെ ഇനി പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം ആ ആഴക്കടലി അഞ്ചുരുട്ടറുകൾക്കുള്ളിൽ മത്സ്യത്തിന്റെ വായിൽ കിടന്നും എന്റെ നാഥൻ എന്നെ കാണുന്നുണ്ടെന്ന് പഠിപ്പിച്ച യൂനിസ് നബി അറിയുന്നുണ്ടെന്ന് പഠിപ്പിച്ച നബി ഈ ആഴക്കടലിലും അഞ്ചുരുട്ടുകൾക്ക് അപ്പുറത്തും ഞാൻ ഈ കടലിൽ ആഴക്കടലിൽ കിടന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് വിളിച്ചാൽ എന്റെ റബ്ബ് കേൾക്കും ആ റബ്ബിനെയാണ് ഞാൻ വിളിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച യൂനിസ് നബി അധികരിക്കുന്ന മുസൽമാനേ നീ നാളെ ആഹ്രത്തിൽ വരുമ്പോൾ നിന്റെ കഥ എന്താകും തൊളിക്കോട്ട ഉസ്താദുമാർ നിങ്ങളെ ചതിക്കുന്നു അവർ വഞ്ചകരാണ് നിങ്ങളവർ വിളിക്കുന്നത് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഇത് ഈ പുരോഹിതന്മാരുടെ ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല യൂനിസ് നബിയുടെ പാതയിലേക്കാ മുജാഹിദികൾ നിങ്ങളെ വിളിക്കുന്നത് നബി തൊളിക്കോട്ടുള്ള തൊളിക്കോട്ടുള്ള നിങ്ങൾ ോട്ടുള്ളിൽ പോയി മീൻ പിടിക്കാൻ കടലിൽ മുങ്ങി മത്സ്യം നിങ്ങളെ വിഴുങ്ങി നീലത്തി നീലത്തിമിംഗലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നു നിങ്ങൾ നിങ്ങൾ ആരെ വിളിക്കും നിങ്ങൾ ആരെ വിളിക്കും നിങ്ങളേത് സർവശക്തനെ വിളിക്കും മത്സ്യത്തെ സൃഷ്ടിച്ച മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന യൂണിസ്നബിയെ സൃഷ്ടിച്ച നബിയുടെ ഹൃദയത്തിലുള്ളതറിയുന്ന

അർത്ഥം എന്താണെന്നറിയോ റബ്ബ് നിങ്ങൾക്ക് ചെയ്ത ചെയ്തുണ്ടല്ലോ പഠിച്ചോ നിങ്ങൾക്ക് ചെയ്ത ചെയ്തുണ്ടല്ലോ ആ നിയമത്തോർത്ത് നന്ദി കാണിക്ക് എന്റെ കഠിനമാണ് നോക്കിക്കേ യൂണിസിനുടെ ചരിത്രം മാത്രം കേട്ടാ ചിന്തിക്കാവുന്നവർക്ക് ആലോചിച്ചു നോക്കിക്കേ തീർന്നില്ല ചെങ്കടൽ സാഗരം ആർത്തുരം തിരമാലകളുള്ള ചെങ്കടൽ അടിയൊഴുക്കുള്ള ചെങ്കടൽ കലീമുല്ലാഹി കലീമുല്ലാഹി മൂസ മൂസ അലൈഹിസ്സലാം അലൈഹിസ്സലാം ഒമ്പത് സർവായിദ വിഭൂഷികളായ ശത്രുക്കൾ ഫഹശറ ഫനാദ എന്ന് പറഞ്ഞ സൈന്യം രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഏതേത് മലയാള പദവും ഹൃദയത്തിൽ വെണ്ണക്കല്ലിൽ കൊത്തിവെക്ക് സർവായുധ വിഭൂഷികളായ സൈന്യം മുമ്പിൽ കടൽ തുരമ്പി വരുന്ന സൈന്യങ്ങൾ ഒരു രക്ഷപ്പെടാൻ വഴിയില്ലബിയുടെ കൂടുള്ളവർക്ക് മൂസാ നബിന്റെ അത്ര ഇമാനില്ല സത്യല്ലേ അല്ലേ അല്ലേഗുഹയിലിരുന്ന റസൂലിന്റെ ഇമാനിലേക്ക് അബുബക്ര സിക്ക് എത്തിയില്ല എത്തിക്കുകയായിരുന്നു ഇവിടെ നോക്കൂ

ഈ വടി പാമ്പാവോ അതെ അതെ കഴിവല്ലേ അതെ ഈ വടി വടിയടിച്ചപ്പോ പന്ത്രണ്ട് കിട്ടിയില്ലേ അതെണ്ടായോ അതെല്ലേ അതെ കഴിവല്ലേ ചങ്കടിച്ചല്ലോ അപ്പൊ അല്ല എന്താണ് വിശ്വാസം എന്താ റബ്ബി എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് റബ്ബി സുദീൻ

കാരണം മാത്രം ഫോക്കസ് ചെയ്തവൻ അല്ല ഒരു വഴി അപ്പൊ അള്ള പറഞ്ഞു മൂസ ആ അടിക്ക് വടിയൊണ്ടൊന്നടി അടിച്ചു കടലിൽ രണ്ടായി പിളർന്നു മൂസാനബിയാണോ പിളർത്തിയത് അല്ല 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 പിളർത്തിയോട് കൊടുത്ത് മുസാനബി വ്യക്താക്കാൻ വ്യക്തനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇനി